രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റും ഇടതുമുന്നണി യോഗവും ചേർന്ന് തീരുമാനമെടുക്കും. ജയസാധ്യതയുള്ള രണ്ട് സീറ്റുകളിലും സിപിഎം മത്സരിക്കും. കെ രാഗേഷ്, ചെറിയാൻ ഫിലിപ്പ്, വി ശിവദാസൻ, ബിജു കൃഷ്ണൻ, ഡോക്ടർ തോമസ് ഐസക്, കൈരളി ടിവി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിൽ. ആദ്യം അവൈലബിൾ പിബി ചേർന്നിട്ടായിരിക്കും തീരുമാനമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു ബി ദിലീപ് കുമാർ. ദിലീപ്, ഗുഡ് മോർണിംഗ്. രാവിലെ അവൈലബിൾ പിബി ചേർന്നതിന് ശേഷമായിരിക്കും ഈ രണ്ടു പേരെ തിരഞ്ഞെടുക്കുക എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 30 നടക്കുകയാണ്. ഇതിൽ എൽ ഡി എഫിന് ലഭിക്കുന്നത് രണ്ട് സീറ്റുകളാണ്. ഈ രണ്ട് സീറ്റും സി പി ഐ എം ഏറ്റെടുക്കുന്നതിന് ധാരണയായിട്ടുണ്ട്. രണ്ട് സീറ്റിലെ സ്ഥാനാർത്ഥികൾ ആരെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അവൈലബിൾ പി ബി ഡൽഹിയിൽ ചേർന്നാണ്. അതിനു മുമ്പ് തൊട്ട് മുന്നോടിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പേരുകൾ നിർദ്ദേശിക്കുന്നതിനായി അല്പസമയത്തിനകം എ കെ ജി സെൻട്രൽ ആരംഭിക്കും. നിരവധി പേരുകൾ ഇപ്പോൾ പരിഗണനയിലുണ്ട്. നിലവിൽ കാലാവധി കഴിയുന്ന കെ രാഗേഷിൻ്റെ പേരാണ് ഒന്ന്. ഡൽഹിയിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കണം എന്ന ആവശ്യം സി പി എമ്മിൽ ശക്തമായുണ്ട്. അതോടൊപ്പം തന്നെ കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, കൈരളി ടി വിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, നിലവിൽ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അവൈലബിൾ പി ബിക്ക് പേരുകൾ സമർപ്പിക്കും. അവൈലബിൾ പി ബി ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ അംഗീകാരം നൽകുക. കാരണം സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർ ദേശീയ തലത്തിൽ കൂടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് ചെറിയാൻ ഫിലിപ്പിൻ്റേതാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. യു ഡി എഫ് ഒരു സീറ്റിലാണ് വിജയിക്കുക. ഈ സീറ്റിൽ നിലവിൽ സ്ഥാനമൊഴിയുന്ന പി വി അബ്ദുൾ വഹാബ് തന്നെ, മുസ്ലിം ലീഗിലെ പി വി അബ്ദുൾ വഹാബ് തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. എസ് കെ എൻ.